കട്ടിപ്പോവോ? ഇപ്പൊ എന്താ മാറ്റം സംഭവിച്ചേ? ഒന്നും രണ്ടും മൂന്നും നാലും ചെണ്ടകളൊന്നുമല്ല, ആയിരത്തിൽ പരം ചെണ്ടകളുണ്ട് ഈ വീട്ടിൽ. അപ്പം നമുക്ക് ഈ ചെണ്ട വീട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പം എല്ലാവർക്കും എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാ മുറികളിലും ഫുള്ളും നിറച്ചും ചെണ്ടകളാണല്ലോ. വെക്കാൻ സ്ഥലമില്ലാത്തൊരു രീതിക്കാണ് ഇവിടെ പോകുന്നത്. മേളക്കാരൊക്കെ ഉപയോഗിക്കുന്ന പഴയ ചെണ്ടകളാണ് ഈ ചെണ്ടകൾ, വലന്തര ചെണ്ടകൾ. ഇതും വലന്തര ഉപയോഗിക്കുന്നുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മള് ഈ തായമ്പക ചെണ്ട എന്ന് പറയുമ്പോൾ ഫുള്ള് കാതലോടുകൂടിയ നല്ല മറ്റേ നല്ല കട്ടിയുള്ള വട്ടത്തോടുകൂടിയ നല്ല ചെണ്ടകളായിരിക്കും. അത് നല്ല വെയിറ്റും ഉണ്ടാവും. അപ്പം നമ്മൾ ശിങ്കാരി ചെണ്ടകൾ പറയുമ്പോൾ ഈ ചാടി കളിക്കുന്ന, നമ്മൾ ഈ കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ശിങ്കാരിക്കാർക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഈ വെയിറ്റുള്ള ചെണ്ടകൾ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ വെയിറ്റിൽ തന്നെ നല്ലൊരു വ്യത്യാസം അതിൽ വരാറുണ്ട്. അതുപോലെ സൗണ്ടിൽ ഇപ്പോൾ നല്ല സൗണ്ടുള്ള ചെണ്ടകൾ എല്ലാ ടീമുകളും ഉപയോഗിച്ച് തുടങ്ങി. നമ്മൾ ശിങ്കാരി മരത്തിൻ്റെ ഇതിനുള്ളൊരു ടൈറ്റ് ഉണ്ട്. അപ്പം നമ്മളിത് തായമ്പക ചെണ്ടായിട്ട് ശബ്ദം കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കാണിക്കാം. ഓലെടുത്തു സാധാ ശിങ്കാരി മരത്തിൻ്റെ ഓലെടുത്തു കഴിഞ്ഞാൽ സാധാ ശിങ്കാരി മരത്തിൻ്റെ ശബ്ദം. ഇത് ചെണ്ട വലിക്കുന്നൊരു മെഷീനാണ്. അപ്പം അതിൽ ചെണ്ട വെച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് ഇവർ കാണിച്ചിരുന്നത്. ചെണ്ട ഇപ്പോൾ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വലിക്കുന്നത് എന്ന് കാണാം. പൊട്ടിപ്പോവോ? ഇതിൻ്റെ ശബ്ദം ടെസ്റ്റ് ചെയ്യണോ? സൗണ്ട് കൂടിയിട്ടുണ്ട് അതിൽ. പിന്നെ പഴയതിനും വെച്ചിട്ട് ഇപ്പം നമ്മൾ നേരത്തെ വലിക്കണം മുന്നേ ഉണ്ടായതിനും വെച്ചിട്ട് കുറച്ചുകൂടി സൗണ്ട് മാറ്റം വന്നിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ടൈറ്റ് ആക്കുന്നത്. ഇനിയിപ്പോൾ ഈ കയറ് ഫുള്ളായി വലിച്ചെടുത്ത് മൊത്തം ടൈറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നല്ല വ്യത്യാസം വരും അതിൽ സൗണ്ടിൽ. ചെണ്ടയുടെ കയറ് ടൈറ്റ് ചെയ്തുകൊണ്ട് ഈ ശബ്ദത്തിന് വ്യത്യാസം വരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തി അതേ? അതെ അതെ, ചെണ്ട ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആ മേൽവട്ടം ടൈറ്റ് ചെയ്ത് ഇറക്കി, അപ്പോൾ അതിൽ ലൂസ് വന്ന കയറ് ഫുള്ളും വലിച്ചെടുക്കുകയാണ്. അപ്പോൾ കയർ മുഴുവനായി നമ്മൾ ടൈറ്റ് ചെയ്ത് റൗണ്ട് ഫുള്ളായി വരുമ്പോഴേക്ക് ചെണ്ടയുടെ സൗണ്ടിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഈ മെഷീനില്ലാതെ വലിക്കാൻ പറ്റില്ലേ? മെഷീനിലാണ് പറ്റും. നമ്മളിപ്പോൾ ചവിട്ടി വലിക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ ഈ വലന്തല ചെണ്ട എന്ന് പറയുന്നത്. നമ്മൾ ഇടന്തല, വലന്തല, താളെന്നാണ് ചെണ്ടയിൽ കാറ്റഗറി വരുന്നത്. ഇതാണ് വലന്തല കാറ്റഗറിയിൽ വരുന്നത്. ഇത് അതിൽ തന്നെ പറച്ചെണ്ടകൾ എന്ന് പറയും. ഇത്രയും വലിയ ചെണ്ടകൾ കുറച്ചുകൂടി സൗണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശിങ്കാരിമലക്കാരാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇടന്തല എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് കൊട്ടുന്ന ചെണ്ടയാണ്, രണ്ട് കൈ കൊണ്ട് കൊട്ടുന്ന അതാണ് ഇടന്തല. പിന്നെ ബാക്കിലേക്ക് വരുന്നതാണ് മുട്ടുകോട്ടങ്ങളാണ് വലന്തല എന്ന് പറയുന്നത്. അത് മേളത്തിൽ ഒരു ടൈപ്പായിരിക്കും, ശിങ്കാരിമലത്തിൽ വേറെ ടൈപ്പായിരിക്കും. ട്യൂട്ടർ ചെണ്ടകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം, ബാക്കിൽ ട്യൂണുകളൊക്കെ വ്യത്യാസം ഉപയോഗിക്കുന്ന ഒരു തരം ചെണ്ടകളാണ് ട്യൂണർ ചെണ്ടകൾ. ട്യൂണർ ഇപ്പോൾ വെറൈറ്റി ട്യൂണുകളൊക്കെ ആയല്ലോ. ഇപ്പോൾ പുതിയ മാറ്റങ്ങളിലേക്ക് വന്നിപ്പോൾ അതിൽ വരുന്ന ഒരു ചെണ്ടകളാണ് ട്യൂണർ ചെണ്ടകൾ. പാലക്കാട് ജില്ലയിലെ കോട്ടായിലുള്ള ജോസേട്ടൻ്റെ ചെണ്ട വീടാണിത്.